കെ സി ബി ഓഫീസേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് വൈദ്യുതി ഭവൻ വളയും. ജീവനക്കാരെയും പൊതുജനങ്ങളെയും തടയില്ല. ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. ഉപരോധത്തിന് ചെയർമാൻ അനുമതി നിഷേധിച്ചിട്ടുണ്ട്. കെ സി കിഷോർകുമാറാണ് വിവരങ്ങളുമായി ചേർന്ന്. കിഷോർ 60 സർവീസ് ചട്ടപ്രകാരവും 5-4 ഹൈക്കോടതി ഉത്തരവ് പ്രകാരവും സമരത്തിൽ പങ്കെടുത്താൽ മറ്റൊരു അച്ചടക്ക നടപടി വേണ്ടിവരുമെന്നുള്ള ശക്തമായ മുന്നറിയിപ്പാണ് കെ സി ബി സി എം ഡി നൽകിയിരിക്കുന്നത്. പക്ഷേ വടക്ക് നിന്ന് തെക്ക് വരെയുള്ള ഉദ്യോഗസ്ഥർ തെരഞ്ഞെടുത്തവർ വളയുമെന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു തന്നെയാണോ? എന്ത് സംഭവിക്കും? പി ജി സുരേഷ്, ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം പട്ടത്തെ വൈദ്യുതി ഭവൻ ആസ്ഥാനത്തിന് മുന്നിൽ തന്നെയാണ്. എനിക്ക് തൊട്ട് പിന്നിലായിട്ട് കെ സി ബി ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ സമരപന്തൽ നമുക്കിന്ന് കാണാം. ഈ വൈദ്യുതി ഭവൻ ഇന്ന് ഉപരോധിക്കും എന്നുള്ള ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ പ്രഖ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ സുരക്ഷയാണ് വൈദ്യുതി ഭവന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒട്ടനവധി പോലീസുകാരെ ഇപ്പോൾ രാവിലെ തന്നെ ഇവിടെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. ശ്രദ്ധേയമായ കാര്യം, ഇന്നത്തെ ഈ ഉപരോധത്തിൻ്റെ ഭാഗമായിട്ട് വൈദ്യുതി ഭവനിലേക്ക് വരുന്ന ജീവനക്കാരെയോ അല്ലെങ്കിൽ പൊതുജനത്തെയോ തടയുകയില്ല എന്ന് കെ സി ബി ഓഫീസേഴ്സ് അസോസിയേഷൻ ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കെ സി ബി ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന ഭാരവാഹികളായ സുരേഷ് കുമാർ, ഹരികുമാർ, ജാസ്മിൻ ഭാനു ഇവരുടെ സസ്പെൻഷൻ പിൻവലിച്ചു എങ്കിൽ പോലും ഇവരെ അന്യ ജില്ലകളിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുകയാണ്. ഈ സ്ഥലം മാറ്റം പുനഃപരിശോധിക്കണമെന്നും ഇവരെ നേരത്തെ ജോലി ചെയ്തിരുന്ന സ്ഥലങ്ങളിൽ തന്നെ തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ അനുവദിക്കണമെന്നും അതുപോലെ തന്നെ ചെയർമാന്റെ ഏകാധിപത്യ നടപടികൾ അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭം ശക്തമാക്കാനാണ് കെ സി ബി ഓഫീസേഴ്സ് അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഈ വൈദ്യുതി ഭവൻ ഉപരോധം ഇവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഏതാണ്ട് 50 മാത്രം അണിനിരത്തിക്കൊണ്ട് ഈ സമരപന്തലിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരു റിലേ സത്യാഗ്രഹമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പ്രക്ഷോഭം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ വൈദ്യുതി ഭവൻ ഉപരോധം ഇവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനിടെ ഇന്നലെ വൈകിട്ടാണ് കെ സി ബി ചെയർമാൻ ഈ സമരത്തിന് അനുമതി നിഷേധിച്ചുകൊണ്ട് ഉത്തരവ് ഇറക്കിയത്. ഇന്നിപ്പോൾ ഈ ജോലിയിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ഈ സത്യാഗ്രഹ സമരത്തിൽ അല്ലെങ്കിൽ ഈ ഉപരോധ സമരത്തിൽ പങ്കെടുക്കുന്നത് സർവീസ് ചട്ട ലംഘനമായി സർവീസ് ചട്ട ലംഘനമായിരിക്കും എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കെ സി സി ചെയർമാൻ ഇന്നലെ ഉത്തരവിറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഈ ഉപരോധ സമരത്തിൽ പങ്കെടുക്കുന്നവർക്കെതിരെ കർശനമായ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നും കെ സി ബി ചെയർമാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതായത് ആരൊക്കെ ഈ വൈദ്യുതി ഭവൻ വളഞ്ഞാലും താൻ വളയില്ല എന്നുള്ള സന്ദേശമാണ് കെ സി ബി ചെയർമാൻ ഈ ഓഫീസേഴ്സ് അസോസിയേഷന് നൽകിയിരിക്കുന്നത്. അതേസമയം കെ സി ബി ഓഫീസേഴ്സ് അസോസിയേഷൻ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട്. ഇന്നലെ അദ്ദേഹം ഈ തിരുവനന്തപുരത്ത് എത്തുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഈ പാലക്കാട്ടെ സർവകക്ഷി യോഗം നടക്കുന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹം ഇന്നലെ പാലക്കാട്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയാലും ഈ ഓഫീസേഴ്സ് അസോസിയേഷനുമായി അദ്ദേഹം ഇന്നിപ്പോൾ ചർച്ച നടത്തുമോ എന്നുള്ള കാര്യത്തിലൊന്നും ഒരു ഔദ്യോഗിക സ്ഥിരീകരണവും ഇതുവരെ വന്നിട്ടില്ല. ഈ ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ ആവശ്യങ്ങൾ ഇതിനകം തന്നെ ബോർഡ് പരിഹരിച്ചതാണ് എന്നുള്ള നിലപാടിലാണ് അദ്ദേഹമുള്ളത്. അതായത് ഈ നേതാക്കളുടെ സസ്പെൻഷൻ പിൻവലിക്കുക എന്നുള്ള ആവശ്യം അംഗീകരിച്ചു കഴിഞ്ഞു. ഇനിയുള്ള നടപടികളെല്ലാം തന്നെ ബോർഡ് തലത്തിൽ തീർക്കേണ്ടതാണ് എന്നുള്ളൊരു നിലപാടിലാണ് വൈദ്യുതി മന്ത്രി ഉള്ളത്. അതേസമയം ഈ അസോസിയേഷൻ നേതാക്കൾ ആവശ്യപ്പെട്ടാൽ കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണെന്നുള്ളൊരു നിലപാടും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും അത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഏതായാലും ചെയർമാനും ഓഫീസേഴ്സ് അസോസിയേഷനും അവരവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഈ പ്രശ്നത്തിനൊരു സമവായം ഉടൻ ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ ആരും കൈവയ്ക്കുന്നില്ല. ഈ നേതാക്കളുടെ സസ്പെൻഷൻ പിൻവലിച്ച് അവരെ വിവിധ ജില്ലകളിലേക്ക് സ്ഥലം മാറ്റം ഉണ്ടിട്ടുണ്ട്. ഈ സ്ഥലം മാറ്റം ഉടൻ പുനഃപരിശോധിക്കാനാകില്ല എന്നുള്ള നിലപാടിലാണ് ചെയർമാൻ. കാരണം ഇതിനു മുമ്പും കെ എസ് ഇ ബിയിലുള്ള ഈ സസ്പെൻഷൻ കാലയളവിന് ശേഷം ജീവനക്കാരെ തിരിച്ചെടുക്കുമ്പോൾ ഈ അച്ചടക്ക നടപടിയിലെ അന്വേഷണം പൂർത്തിയാകുന്നതുവരെ അവരെ മറ്റ് സ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റുന്നൊരു പതിവാണ് കെ എസ് ഇ ബിയിൽ നിലവിൽ ഉള്ളത്. കുറഞ്ഞത് 2 ശേഷം മാത്രമേ ഈ അച്ചടക്ക നടപടി നേരിട്ടവരെ അവർ മുൻപ് ജോലി ചെയ്തിരുന്ന സ്ഥലങ്ങളിലേക്ക് തിരികെ നിയമിക്കാറുള്ളൂ എന്നും കെ സി ബി ചെയർമാൻ ചൂണ്ടിക്കാട്ടുന്നു. കെ സി ബിയിലെ തന്നെ ചില സംഘടനകളും ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുന്നിട്ട് രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതായത് ഈ അച്ചടക്ക നടപടി നേരിട്ട ഉദ്യോഗസ്ഥരെ അതേ സ്ഥലങ്ങളിൽ തന്നെ വീണ്ടും നിയമിക്കുന്നതിനെതിരെ ചില സംഘടനകളും രംഗത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. സുരേഷ്.